സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു മറ്റൊരു പുതിയ ചാപ്റ്ററാണ് സോളിഡ്സ്, ഘനരൂപങ്ങൾ, ചാപ്റ്റർ നമ്പർ 8. നമുക്ക് ഈ ചാപ്റ്റർ പഠിക്കണമെങ്കിൽ ആദ്യം നമുക്ക് എന്ത് ചെയ്യണം, എല്ലാ ഫോർമുലയും ഇപ്പോൾ ആ ചാപ്റ്ററിലെ എല്ലാ ഫോർമുലയും എന്ത് ചെയ്യണം, ബൈ ഹാർട്ട് ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഇതിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ആദ്യം പഠിക്കാനുള്ളത്, ഏതെല്ലാം ഫോർമുല പഠിക്കണം എന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. ആദ്യം നമ്മൾ പഠിക്കുന്നത് സമചതുരസ്രൂപിക സ്ക്വയർ പിരമിഡ്. എന്താണ് സമചതുരസ്രൂപികൻ്റെ പ്രത്യേകത? ഇതിൻ്റെ അടിഭാഗം, അതായത് ബേസ് എന്ന് പറയുന്നത് സ്ക്വയർ സമചതുരാണ്, ബാക്കിയെല്ലാം ത്രികോണങ്ങളാണ്, സമപാർശ്വ ത്രികോണമാണ്, ഐസോസെലസ് ട്രയാങ്കിളാണ്. അപ്പോൾ ഇതിന് നമുക്ക് LSA CSA എന്ന് പറഞ്ഞ് ഞാൻ 1, 2, 3 കോളായിട്ട് എഴുതിയിട്ടുണ്ട്, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. LSA എന്ന് പറഞ്ഞാൽ ലാറ്റർ സർഫസ് ഏരിയ, അതായത് പാർശ്വതല പരപ്പളവ്. CSA എന്ന് പറഞ്ഞാൽ വക്രതല പരപ്പളവ്. അപ്പോൾ ഇതിൽ പാർശ്വതല പരപ്പളവ്, അതായത് 4 ത്രികോണത്തിൻ്റെ പരപ്പളവ് എന്ന് പറഞ്ഞത് 2L ആണ്. നിങ്ങൾക്ക് ഈ ഫോർമുല പഠിക്കണമെന്നില്ല, നിങ്ങൾക്ക് എന്ത് ചെയ്താൽ അതി സാധാരണ ചെയ്യുന്ന പോലെ ത്രികോണത്തിൻ്റെ പരപ്പളവ് കണ്ടിട്ട് 4 കൊണ്ട് ഗുണിച്ചാൽ കിട്ടുന്ന ആൻസറാണ് എന്ത്, ഇതിൻ്റെ പാർശ്വതല പരപ്പളവ്, അതായത് 4 ത്രികോണത്തിൻ്റെ പരപ്പളവ് 2L. അതുപോലെ ടോട്ടൽ സർഫസ് ഏരിയ, ഉപരിതല പരപ്പളവ് എന്നാണ് പറയുക. ടോട്ടൽ സർഫസ് ഏരിയ അല്ലെങ്കിൽ ഉപരിതല പരപ്പളവ് എന്ന് പറഞ്ഞത് ഇതിൻ്റെ പാദപരപ്പളവ്, അതായത് സമചതുരത്തിൻ്റെ പരപ്പളവിനെ 4 ത്രികോണത്തിൻ്റെ പരപ്പളവ് കൊണ്ട് കൂട്ടിയാൽ കിട്ടുന്നതാണ് എന്ത്, ടോട്ടൽ സർഫസ് ഏരിയ അല്ലെങ്കിൽ ഉപരിതല പരപ്പളവ്. സ്ക്വയറിൻ്റെ ഏരിയ പ്ലസ് 4 ഏരിയ ഓഫ് ദി ട്രയാങ്കിൾ. ഓക്കെ, ഇനി വോളിയം, വ്യാപ്തം എന്ന് പറഞ്ഞത് 1/3 A² H ആണ്. A എന്ന് പറഞ്ഞാൽ പാദവക്ക്, ബേസ് എഡ്ജ്. H എന്ന് പറഞ്ഞാൽ ഹൈറ്റ്. അതിൻ്റെ നൊട്ടേഷൻ ഞാൻ ഒന്ന് പറയാം. A എന്ന് പറഞ്ഞാൽ ബേസ് എഡ്ജ് ആണ്, ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. ഒന്നുകൂടി പറയാം, A എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ B എടുക്കാറുണ്ട് ബേസ് എഡ്ജ് അല്ലെങ്കിൽ പാദവക്ക്. പിന്നെ L എന്ന് പറഞ്ഞാൽ പാർശ്വോന്നതി അല്ലെങ്കിൽ ചരിവ് ഉയരം, സ്ലാൻ ഹൈറ്റ്. E എന്ന് പറഞ്ഞാൽ എന്താണ്, ലാറ്ററൽ എഡ്ജ്. പാർശ്വവക്ക് H എന്ന് പറഞ്ഞാൽ ഉയരം. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് സമചതുരസ്രൂപികയിൽ പഠിക്കാനുള്ളത്. ഇനി വൃത്തസ്തൂപിക, കോൺ എന്ന് പറഞ്ഞാൽ അടിഭാഗം വൃത്താണ് അല്ലേ, മറ്റൊരു കേവ് ആയിട്ടുള്ള ഒരു സംഗതിയാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് H എന്ന് പറഞ്ഞത് ഹൈറ്റ്, R എന്ന് പറഞ്ഞാൽ അതായത് റേഡിയസ്, അതായത് ആരം, L എന്ന് പറഞ്ഞാൽ ചരിവ് ഉയരം. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ഒരു മട്ടകോണാണ് ഇവിടെ കിട്ടുക, അതായത് H R തമ്മിൽ ഉണ്ടാക്കുന്ന എന്താണ്, മട്ടകോണാണ്, അതായത് റൈറ്റ് ആംഗിളാണ്, 90°. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, പൈതഗോറസ് സിദ്ധാന്തം ഉപയോഗിച്ചിട്ട് L² = H² + R² എന്ന് പറഞ്ഞ ഒരു ഫോർമുല ഉണ്ടാക്കാം. ഇനി മറ്റ് CSA, അതായത് കേവ് ആയതുകൊണ്ടാണ് CSA എന്ന് പറഞ്ഞ കേവ്ഡ് സർഫസ് ഏരിയ, അതായത് വക്രതല പരപ്പളവ് കാണാനുള്ള ഫോർമുല πRL. അതുപോലെ ടോട്ടൽ സർഫസ് ഏരിയ, നിങ്ങൾ ഈ രണ്ടാമത്തെ ഫോർമുല പഠിച്ചാൽ മതി, πR × R + L. അതുപോലെ വോളിയം എന്ന് പറഞ്ഞത് 1/3 πR²H. ഇനി സിലിണ്ടർ അല്ലെങ്കിൽ വൃത്തസ്തംഭം, ഇത് ആരം റേഡിയസ്, ഇതിൻ്റെ ഹൈറ്റാണ് H, ഉയരം. അതിൻ്റെ കേർഡ് സർഫസ് ഏരിയ അല്ലെങ്കിൽ CSA എന്ന് പറഞ്ഞ് 2πRH. അതുപോലെ ഇതിൻ്റെ ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറഞ്ഞ് 2πR × R + H. വോളിയം πR²H. മറ്റൊരു സോളിഡ് എന്ന് പറഞ്ഞത് ഘനരൂപം എന്ന് പറഞ്ഞ സ്ഫിയർ ആണ്. സ്ഫിയറിന് നമുക്ക് ഒരേ ഒരു ഫേസ് മാത്രമേ ഉള്ളൂ, ഒരേ ഒരു മുഖം മാത്രമേ ഉള്ളൂ. അതിൻ്റെ ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറഞ്ഞത് 4πR², അതിൻ്റെ വോളിയം എന്ന് പറഞ്ഞത്, വ്യാപ്തം എന്ന് പറഞ്ഞത് 4/3 πR³. ഇത് റേഡിയസ്, ആരം. ഓക്കെ, അടുത്തത് സ്ഫിയറിൻ്റെ പകുതി, അതായത് ഹെമിസ്ഫിയർ, അർദ്ധഗോളം. അർദ്ധഗോളത്തിൽ നമുക്ക് രണ്ട് മുഖങ്ങളാണ്, രണ്ട് ഫേസാണുള്ളത്. ഒന്ന് മുകൾ ഭാഗം കാണുന്നുണ്ടല്ലോ, ഇതും പിന്നെ ഈ ഭാഗവും. ഇതിൻ്റെ വക്രതല പരപ്പളവ്, അതായത് ഈ കാണുന്നതിൻ്റെ പരപ്പളവ് 2πR² ആണ്. അതായത് ഇതിൻ്റെ കേവ്ഡ് സർഫസ് ഏരിയ എന്ന് പറഞ്ഞത് എന്താണ്, 2πR² ആണ്. അതിൻ്റെ ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറഞ്ഞാൽ 3πR² ആണ്. അതുപോലെ ഇതിൻ്റെ വോളിയം എന്ന് പറഞ്ഞ, വ്യാപ്തം എന്ന് പറഞ്ഞത് 2/3 πR³ ആണ്, 2/3 πR³. ഇനി വൃത്താംശം, വൃത്താംശം എന്ന് പറഞ്ഞത് സെക്ടർ, അതായത് വൃത്തത്തിൻ്റെ കേന്ദ്രത്തിൽ നിന്നൊരു ഒരു ഒരു ചെറിയൊരു കഷ്ണം, അതായത് മുറിച്ച് കിട്ടുന്ന ഭാഗമാണ് വൃത്താംശം. ഈ വൃത്താംശമാണ് എന്തായി മാറുന്നത്, കോണായി മാറുന്നത്, ഈ വൃത്തസ്തൂപിയായി മാറുന്നത്. അതിൻ്റെ ഒരു ഫോർമുല, അതിൻ്റെ കേന്ദ്രകോൺ കണ്ടുപിടിക്കാൻ X degree = R/L × 360°. ഇത് ഓർത്ത് വെക്കുക, R എന്ന് പറഞ്ഞ ആരം, L എന്ന് പറഞ്ഞാൽ ചരിവ് ഉയരം. ഇത് ഞാൻ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ഇതും കൂടി ഒന്ന് ഓർത്ത് വെക്കുക, ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ കാണാറുണ്ട് സെക്ടറിൻ്റെ ചാർ നീളം. 9th class പഠിച്ചതാണ് X degree / 360 × 2πR. സെക്ടറിൻ്റെ പരപ്പളവ് X degree / 360 × πR², അതായത്
ആർക്ക് ലെങ്ത് ഓഫ് ദി സെക്ടർ, എന്താ പറയുക, ആർക്ക് ലെങ്ത് ഓഫ് ദി സെക്ടർ എക്സ് ഡിഗ്രി ബൈ 360 ഇൻറ്റു 2 പൈ ആർ, ഏരിയ ഓഫ് ദി സെക്ടർ എക്സ് ഡിഗ്രി ബൈ 360 ഇൻറ്റു 5 r² ഇത്രയും ഫോർമുല നിങ്ങൾ എന്ത് ചെയ്യുക, ബൈ ഹാർട്ട് ചെയ്യുക. പെട്ടെന്ന് ബൈ ഹാർട്ട് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാം, പ്രോബ്ലംസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.